ശിവശങ്കറിനെ പരിചയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണെന്ന സ്വപ്നയുടെ മൊഴി പുറത്തു വന്നതോടെ സർക്കാർ കടുത്ത പ്രതിസന്ധിയിലേക്ക്. സി ബി ഐ കൂടാതെ കസ്റ്റംസും മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിലപാട് കടുപ്പിക്കാനാണ് സി പി എം തീരുമാനം. മുഖ്യമന്ത്രിയാണോ ശിവശങ്കറിനെ തനിക്ക് പരിചയപ്പെടുത്തിയതെന്ന സ്വപ്നയുടെ മൊഴി പുറത്തായതോടെ വലിയ പ്രതിസന്ധിയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ സ്വപ്ന നിരവധി തവണ സന്ദർശനം നടത്തിയതായി ജനൻ ടി വി തെളിവുകൾ സഹിതം വാർത്ത നൽകിയിരുന്നു. ഇത് ശരിവെക്കുന്ന മൊഴിയാണ് സ്വപ്ന അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത്. ഈന്തപ്പഴം വിതരണം ചെയ്ത സംഭവത്തിലുൾപ്പെടെ മുഖ്യമന്ത്രിയെ കൂടി ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഇടപാടിലും സി ബി ഐ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തേക്കും. സ്വർണ്ണക്കടത്തിലെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ലൈഫ് ഇടപാടിൽ ഈ സാധ്യത മുന്നിൽ കണ്ടാണ് സി ബി ഐക്കെതിരെ സി പി എം ആരോപണവുമായി രംഗത്ത് വന്നത്. കോടതി വഴി അന്വേഷണത്തിന് തടയിടാൻ സർക്കാർ ശ്രമിച്ചതും മുഖ്യമന്ത്രിക്ക് പ്രതിരോധമൊരുക്കാനാണ്. എന്നാൽ മുഖ്യമന്ത്രിയുമായി നേരിട്ടടുപ്പമുണ്ടെന്ന സ്വപ്നയുടെ മൊഴി സർക്കാരിനും സി പി എമ്മിനും ഒരുപോലെ തിരിച്ചടിയാകും. സ്വപ്നയുടെ സ്പേസ് പാർക്കിലെ നിയമനത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നായിരുന്നു കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇതിന് വിരുദ്ധമായ മൊഴിയാണ് സ്വപ്ന അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ലൈഫ് പദ്ധതിക്ക് പുറമേ സ്വർണ്ണക്കടത്തിലും അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് തിരിയുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിലപാട് ഘടിപ്പിക്കാനാണ് സി പി എം തീരുമാനം. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.